ഹായ്, വെൽക്കം ടു ചന്തോസ് വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിക്കൻ ലിവർ ഇല്ലേ, അതുകൊണ്ടുള്ളൊരു സ്പെഷ്യൽ ഐറ്റം. അതായത് കുറച്ച് മസാലയൊക്കെ ചേർത്തൊന്ന് വരട്ടിയെടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് സംസാരിക്കാനുണ്ട് കേട്ടോ കമൻറ്റിൽ. അപ്പോൾ നമുക്ക് ഇത് നല്ല പത്തിരിയുടെ പൊറോട്ടയുടെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കുക്കിങ്ങിലേക്ക് ഒന്ന് പോയി വരാം. അപ്പോൾ ആദ്യം നമ്മളൊരു പാനിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ പോകണം. അത് ഇതേപോലെ നീളത്തിൽ മുറിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് എന്താ പറയുക, അത് കഴിക്കാനും കിട്ടും. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനിയിപ്പോൾ പേസ്റ്റ് ആക്കിയാലൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്കിത് ഈ പ്രോസസ്സിൽ ഇതിങ്ങനെ എന്താ പറയുക, ലിവറിൻ്റെ കൂടെ കഴിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റാണ്. അതുകൊണ്ട് നമ്മൾ നീളത്തിൽ മുറിച്ചെടുത്തതെന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് ഉള്ളി ചേർക്കണം. അപ്പോൾ നമ്മൾ വലിയ ഉള്ളിയല്ല, ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 500 ഗ്രാം ചിക്കൻ ലിവറാണ് എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു 8-10 ഉള്ളി ഇതേപോലെ നീളത്തിൽ ഒന്ന് അരിഞ്ഞ് ചേർക്കുക. ചെറിയ കഷ്ണമൊന്നാക്കണ്ട, അങ്ങനെ ചേർത്താൽ മതി. അങ്ങനെ ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ലിവർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു 500 ഗ്രാം ചിക്കൻ ലിവറാണ് എടുത്തത്. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒരു 2 കഷ്ണമാക്കിയാൽ മതി. ഓവർ ചെറുതാക്കിയാൽ നമ്മൾ വെന്ത് വരുമ്പോൾ ഒന്നും കൂടി ചുരുങ്ങും. അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കി നമ്മൾ അതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള പൊടികൾ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഇത്രയും സാധനമാണ് ചേർത്തത്. അപ്പോൾ അതിൽ പച്ചമല്ലിയാണ് നമ്മൾ ചേർത്തത് കേട്ടോ. പിന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമല്ലിയാണ് ഇതിന് നല്ല കോമ്പിനേഷൻ. പിന്നെ മുളക് പൊടി ഏകദേശം 1 സ്പൂണ്, മല്ലിപ്പൊടി ഏകദേശം 1.5 സ്പൂണ്, 1.25 സ്പൂണ് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും. മല്ലിപ്പൊടി കുറച്ച് കൂടുതലാവുന്നതാണ് നല്ല. അപ്പോൾ ഒരു മസാല ഉണ്ടാവും അവസാനം, നമ്മളത് കഴിക്കുമ്പോൾ ജസ്റ്റ് ഒരു കോട്ടിങ് കൂടി ഇതിൻ്റെ മുകളിൽ കിട്ടും. അതുകൊണ്ടാണ് മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തത്. ഇത്ര ഐറ്റംസ് നമ്മൾ ചേർക്കുന്നുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കുകയാണ്. ഇനി അതൊന്നൊരു 5-10 മിനിറ്റ് കൊണ്ട് സെറ്റായി വരും. വെള്ളമൊന്നും ചേർക്കേണ്ട, ആവശ്യത്തിന് വെള്ളമൊക്കെ അതിന് വന്നോളും. അപ്പോൾ ഒന്ന് വെന്ത് വരാൻ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 5-10 മിനിറ്റ് മതിയാവും. അപ്പോൾ കണ്ടല്ലേ ആവശ്യത്തിന് വെള്ളമൊക്കെ വന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്താൽ നമ്മളെ പണി കഴിഞ്ഞു. പിന്നെ എരിവിന് ഇതിൽ ശരിക്കും കുരുമുളക് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ മുളക് പൊടി കുറച്ച് കുറച്ചിട്ട് കുരുമുളക് പൊടിയാണ് നമുക്കിതിൽ, കുരുമുളക് പൊടീൻ്റെ എരിവാണ് മുന്നിൽ വേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ മുളക് പൊടി കുറച്ച് ചേർത്തത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്താൽ നമ്മളെ ചിക്കൻ ലിവർ മസാല തയ്യാറായിട്ടോ. ഇത്രേ പണിയുള്ളൂ. അപ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത് കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഇളക്കി ചേർക്കുക, തീ ഓഫാക്കി ഇറക്കി വെക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞത്, നമ്മളിത് ഫ്രോസൺ ചിക്കൻ ലിവറാണ് വാങ്ങിയത്. അപ്പോൾ അത് അതിൻ്റെ കുറേ എന്താ പറയുക, ദൂഷ്യവശങ്ങളൊക്കെ ആൾക്കാരിങ്ങനെ പറയുന്നതൊക്കെ, ഫ്രോസൺ ഫുഡ് അത്ര നല്ലതല്ല, നല്ലതാണെന്നും പറയുന്നുണ്ട്, നല്ലതല്ലാന്നും പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ പുറം രാജ്യങ്ങളിലൊക്കെ അത് തന്നെയല്ലേ കിട്ടാനൊക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. പലരും അറിവില്ലായ്മ കൊണ്ടൊക്കെ ഇതിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ചിക്കൻ ലിവർ കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല ഒക്കെ പറയുന്നത് കേൾക്കാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നവരൊന്ന് കമൻറ്റിലൊന്ന് അഭിപ്രായം പറഞ്ഞാൽ വലിയ ഉപകാരം. പിന്നെ ഫ്രോസൺ ഫുഡിന് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മൾ ചിക്കൻ പാർട്സൊക്കെ ഫ്രഷായിട്ടുള്ള നമ്മൾ കോഴിപ്പിടി എന്നൊക്കെ വാങ്ങി കഴിക്കാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഈ ഫ്രോസൺ ഫുഡ് ഇപ്പം ആദ്യമായിട്ടാണ് വാങ്ങിയതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കിയിട്ട് പറയാം. അപ്പോൾ അതിനെക്കുറിച്ച് അറിയുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ഇട്ടാൽ നല്ല കാര്യമാട്ടോ. നമുക്ക് വെറുതെ ചർച്ച ചെയ്യാക്കാമല്ലോ കമൻറ്റ് ബോക്സിൽ. അപ്പോൾ നല്ല പത്തിരി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് കഴിച്ച് നോക്കട്ടെ. കാണാനൊക്കെ നല്ല സ്റ്റൈലായിട്ടുണ്ടല്ലോ, അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റും കൂടി നോക്കിയിട്ട് ബാക്കി പറയാം. ഉണ്ടല്ലേ, നല്ല കാണാൻ എന്താ നല്ല നുണ വരുന്നൊരു സാധനം തന്നെയല്ലേ. അപ്പം കമൻറ്റ് ബോക്സിൽ എൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ, അത് വിട്ടുപോകരുത്. പിന്നെ എല്ലാവരും നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയറൊക്കെ കൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ എന്തായാലും ഇത് നല്ല ടേസ്റ്റായിട്ടുണ്ട് ആ മസാലയും. പിന്നെ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ കുറച്ച് വലുതാക്കി മുറിച്ചിട്ടത്, അതൊക്കെ അതിൻ്റെ കൂടെ ഇങ്ങനെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഓക്കെ, അപ്പം എന്തായാലും ഒക്കെ പറഞ്ഞ പോലെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.